ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ചൂരക്കോട്ട് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലാണ്. അപ്പം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ആനയോട്ട് നടക്കുന്നുണ്ട്. അപ്പം അതിന് ആദ്യക്കൂട്ടിനെ ആനേനെ കാണിച്ചു കൊടുക്കണം. നമുക്ക് ആനയോട്ടും കാണാം. ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശമാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് അകത്തേക്ക് ആന കയറി നമുക്ക് കാണാം. ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായ മുന്നേ കൂടെ കയറണോ പിന്നെ കൂടെ കയറണോന്ന്. പിന്നെ ഞങ്ങളുടെ പൂജയൊക്കെ നടക്കുന്ന കാരണം നേരിട്ട് അതി കൂടെ കടന്നിട്ട് ചെന്ന് നിൽക്കാൻ പറ്റുക. അപ്പോൾ നമുക്ക് ബാക്കിൽ കൂടെ പോകാമെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ പൊക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പിന്നാലെ വെച്ച് പിടിക്കുന്നത് എന്തായാലും ആനയുടെ പറ്റില്ല, നാളെ വെച്ച് പിടിക്കുന്നുണ്ട് ഞങ്ങൾ. അപ്പോൾ ഇവൻ്റെ പേര് ദേവീദാസൻ എന്ന് കേട്ടോ. കൊടുങ്ങല്ലൂർ ദേവസ്വം ബോർഡിൻ്റെ ആനയാണ് തുറന്ന് കൊണ്ടുവന്നിട്ടുള്ളതെന്ന്. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി. അവിടെ അതേ ഹോമൊക്കെ നടക്കുന്നുണ്ട്, ജലമതി ഹോമം. അപ്പോൾ അവനുള്ള ഫുഡൊക്കെ റെഡി ആയിരിക്കുന്നുണ്ട്. അങ്ങനെ അവൻ എത്തിയിട്ടുണ്ട്. ആനക്കുള്ള എല്ലാ പേരും കഴിഞ്ഞിരുന്നു. നമ്മുടെ ആന വരുന്നത് കണ്ടോ? ഞാൻ ചെറിയൊരു കുരുമ്പനാണെന്ന് പറഞ്ഞിരുന്നു. പാപ്പാൻ്റെ അടുത്ത് അങ്ങനെ പറയാത്ത പറഞ്ഞാൽ ചെറിയൊരു കുരുമ്പന, ചെറിയതാണ്, അല്ലെങ്കിൽ കുട്ടിയാനയാണ്. ആ പുകച്ചിട്ട് പുക അടിക്കുമ്പോൾ അവൻ്റെ വെപ്രാളം കണ്ടോ. അതാ അവനുള്ള ഫുഡാണ്, ഇതാണ് ആനയുള്ള ഫുഡാണ് കേട്ടോ. മണം പിടിച്ചിട്ട് ഭാവം വിഷമത്ത് ഉണ്ടാവും. കാരണം ആനയായിട്ടായിരുന്നു നന്നായി കഴിക്കാൻ വേണ്ടി ഒരു ഭക്ഷണം അധികം കൊടുക്കുക. അപ്പോൾ ഇവനാണെങ്കിൽ ഇങ്ങനെ മണമൊക്കെ അടിച്ചിട്ട് ഒരു ആക്രാന്തം കാണിക്കുന്നുണ്ട്. അപ്പോൾ എത്തിക്കാനൊക്കെ നോക്കുമ്പോൾ പാപ്പം ചീത്തത് പറയുന്നതാണ്. ഞാൻ ഒതുക്കി നിർത്താൻ നോക്കുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞല്ലോ കുട്ടിക്കുറുമ്പുണ്ട്. അപ്പം അതിൻ്റേതായ കുറുമ്പൊക്കെ അവൻ കാട്ടുന്നത് വിശുദ്ധൻ്റേതായിട്ടുള്ള ഒരു ഇത് അതുണ്ട്. അപ്പം എൻ്റെ ഫുഡ് കൊണ്ടുവയ്ക്കുമ്പം ഇങ്ങനെ അധികം നേരം വിശന്ന് നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതന്നെ അവനും കാട്ടുന്നത്. അപ്പോൾ അവനെ പിടിച്ച് നിർത്തിയിട്ടുണ്ട് പാപ്പ. ഫുഡ് എവിടെ, ഫുഡ് എവിടെ? അതാ അവൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ചാന്തനക്കുറൊക്കെ വരച്ച് കുളിച്ച് വന്നതുണ്ട്. അതിന് കുറൊക്കെ വരച്ച് കൂട്ടിയൊന്നും കഴിയാണ്ട് അവന് കൊടുക്കില്ലല്ലോ ഫുഡ്. എന്നാലും അവന് വിശപ്പുണ്ട്, അതാണ് വയറ്റി പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അവനെ കുറൊക്കെ വരച്ച് സുന്ദരനാക്കി എന്തായാലും പെട്ടെന്ന് തന്നെ ഫുഡ് കൊടുക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. തൽക്കാലത്തിന് ഒരു രണ്ട് മൂന്ന് പിൻ്റൊക്കെ കൊടുത്ത് ആശാ നിർത്തിയിരിക്കുകയാണ്. ഉടനെ തന്നെ എത്തും. അതാ കഴിഞ്ഞിട്ടില്ല, പൂജ കഴിഞ്ഞിട്ടില്ല, വെയിറ്റിംഗ്. അവനാണെങ്കിൽ വേഗം തായോ തായോ എന്ന് പറയാ. എന്തായാലും നമുക്ക് കാണാം. അവനെന്തായാലും തുമ്പിക്കൈയൊക്കെ എത്തിച്ച് നോക്കുന്നുണ്ട്, എന്തെങ്കിലും തടയോന്ന്. എന്നിട്ട് എല്ലാം ആക്രാന്തം അവൻ കാട്ടുന്നുണ്ട്. എത്തിച്ചിട്ട് എന്തായാലും പാപ്പാൻ അവനെ ഒതുക്കി നിർത്തുന്നുണ്ട്. എന്തായാലും അവൻ്റെതായ പൂജകളും കാര്യങ്ങളൊന്നും കഴിയാണ്ട് അവന് കൊടുക്കില്ലല്ലോ. ഭക്ഷണം മുന്നിട്ടിരിക്കുകയാണ്, നമ്മുടെ മുന്നിലിങ്ങനെ ഭക്ഷണം കൊണ്ടിരിക്കുമ്പോൾ എത്ര നേരം നമ്മൾ വിശന്നിട്ട് സഹിച്ചിരിക്കും. അപ്പൊ അതാണ് അവനും കാട്ടുന്നത്. അതാ കിട്ടിപ്പോയി, അവനുള്ളത് എത്തി. ഇനി അവന് പിടിച്ചാ കിട്ടില്ലട്ടോ. അവനുള്ള ഫുഡ് കിട്ടി, അവനുള്ള ഊട്ട് തുടങ്ങിയിരിക്കണു. അപ്പൊ അവനത് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. പക്ഷെ വിശപ്പിന്റെ വിളി കാരണം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പോകുന്നുണ്ട്. ഞാൻ നമുക്കിവിടെ വരുന്നവർക്ക് ഒരുവിധം ഉള്ളത് കഴിയുന്ന വരെ നമുക്ക് കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ. ഉരുളകളായിട്ട് ഇപ്പോൾ വേണ്ടോ കൊടുക്കാനൊക്കെ പറ്റും. പക്ഷെ നമ്മുടെ ആദ്യക്കുട്ടിനോട് പറഞ്ഞു. അപ്പോൾ ആദ്യക്കുട്ടി സമ്മതിച്ചില്ല, അങ്ങനെ പേടി ഒന്നും വന്നിട്ട് മാറിക്കളഞ്ഞു. അപ്പം അതുകൊണ്ടാണ് പേടിച്ചിട്ടുണ്ടെങ്കിലേ അവന് കഴിക്കാൻ കൊടുക്കുകയാണോ എന്താണല്ലോ. അപ്പോൾ ആനയ്ക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തോ അവനത് പറ്റിയിട്ടില്ല. അപ്പോൾ വേണ്ട വേണ്ട എന്നിട്ടാണ് അവൻ സമ്മതിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവന് കൊടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ അവന് അത്യാവശ്യം എല്ലാവരും എന്താ കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് മാത്രമല്ല കേട്ടോ, അവന് വേറെയും കുറച്ച് സംഗതികളുണ്ട് ഇവിടെ. ഫുഡ് കഴിഞ്ഞ് അത് ഇത് ചോറുരുളകളല്ലേ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ണിയപ്പം, പിന്നെ അതുപോലെ അട, പിന്നെ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദമല്ലേ, തേങ്ങയും അവിലക്കിയിട്ട് വിളയിച്ചത് ആ സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അത് കൊടുക്കും. ഒത്തിരി കുട്ടികളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഭാവിക്ക് താല്പര്യം തോന്നിയില്ല. അങ്ങനെ നമ്മുടെ ആനയ്ക്കുള്ള ചോറ് പച്ചുണ്ടകൾ അങ്ങനെ ഉരുളകൾ തീർന്നു. അപ്പോൾ അടുത്തത് ഇനി അവന് കുറച്ച് കരിമ്പ് ഉണന്നിട്ട് കൊടുത്തു. പക്ഷെ അവനത് തൊട്ടില്ല, അവന് കുറച്ച് ഉണക്കായി. ഇപ്പതാ അവൻ നല്ല അവിൽ വിളയിച്ചിട്ട്
ഗണമുദി ഹോമത്തിന്റെ പ്രസാദല്ലേ, ഉണ്ണിയപ്പവും അടുകയുള്ളത്, അതാണ് ഇപ്പം കഴിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ. എന്തായാലും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതും കൊടുത്തപ്പോ ആദ്യപ്പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മ ഇച്ച വേണ്ടാന്ന്. അങ്ങനെ കിട്ടിയതാ പിന്നെ നമ്മൾ ആനേനൊക്കെ ഒന്ന് തൊട്ടു. പിന്നെ അധികം നേരം നിൽക്കാനൊക്കെ സമയമില്ലാത്തതുകൊണ്ട് അതിനും കൊണ്ട് വേഗം പോവാന്ന് കേട്ടോ. ആദ്യത്തും ടാറ്റൊക്കെ കൊടുത്ത് വിടണ്ടെങ്കിലും അധികത്തിന് അതിൻ്റെ പിന്നാലെ ഓടാനുള്ള ഒരു വ്യക്തത കാണിക്കുന്നുണ്ട്. നോക്കാം. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവൻ അത്യാവശ്യം കുറച്ച് പിന്തിയും നാളികേരും ഒക്കെ ഉള്ളൊരു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ അങ്ങനെ പോവുകയാണ്. അങ്ങനെ ആ വണ്ടി കേട്ടാണ്. ഞാൻ ഇതുവരെ ആന വണ്ടി കയറുന്നത് കണ്ടിട്ടില്ല. അങ്ങനെ കുറച്ച് ഇതുണ്ട് വെച്ചാൽ ഇങ്ങനെ കയറും എന്നൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ആനയാണ് കേട്ടുന്നത്. അങ്ങനെ നമ്മുടെ ആന വണ്ടി കയറി പോവാൻ തുടങ്ങിയാണ് കേട്ടോ. ആദ്യത്തെ തന്നെ ഇങ്ങനെ ആന വണ്ടി കയറുന്നത് അവനും കണ്ടിട്ടൊന്നും ഇരുത് വരും. അപ്പൊ അവനെ കണ്ടിരിക്കുകയാണ്. കുറച്ച് പട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും തിരിച്ചു കടന്നു എത്തുമ്പോൾ എന്തെങ്കിലും എന്റർടൈൻമെന്റ് വേണ്ടേനി. അങ്ങനെ ഇതാണ് അമ്പലത്തിന്റെ കുളം. കൊണ്ടുവന്നത് നമ്മുടെ ആദ്യക്കുട്ടനൊക്കെ കാണിച്ചു കൊടുക്കാനാ, എന്താവോ എന്തോ. പിന്നെ എല്ലാവരും പറഞ്ഞിരുന്നു ആദ്യക്കുട്ടൻ കഴിഞ്ഞ വീഡിയോയിൽ തീരെ ആക്റ്റീവ് അല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അവനെ ആക്റ്റീവ് ആക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ വിടണം. നമ്മളെപ്പോഴും തോളിൽ നിർത്തിറക്കുന്നവന് ഇഷ്ടമല്ല, അവനെ എടുക്കുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബ് ആവുന്നുണ്ട്. അപ്പൊ അവന് വിടണം, അവന് ഓടണം. നമ്മൾ പോകുന്ന സ്ഥലത്തൊന്നും അങ്ങനെ ഓടാൻ വിടാൻ പറ്റുന്ന സ്ഥലങ്ങളല്ല. അതുകൊണ്ടാണ് അവൻ കുറച്ച് ഇതായി പോയത്. കൊണ്ടുവന്ന് ഈ ക്ഷേത്രത്തിന് വേറൊരു പ്രത്യേകത എൻ്റെ ലൈഫായിട്ട് ഉണ്ട് കേട്ടോ. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛനൊക്കെ ഇല്ലാത്ത സമയത്ത് ഞങ്ങളുടെ തറവാട്ടിൽ നിന്നാണ് ഇവിടേക്ക് കാളേനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ കാളകളൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പോൾ അവിടെ ആയിട്ട് ഞങ്ങൾക്കൊരു തറയുണ്ട്. ആ തറയിലൊക്കെയാണ് ദേവീനെ കൊണ്ടുവരുത്തിയിട്ട് കാളകളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവലുള്ളത്. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആദ്യം അമ്പലത്തിൻ്റെ ഉള്ളിൽ കാള കളിക്കുന്ന കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിരുന്നു. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കി, പക്ഷെ അതിപ്പോൾ കണ്ടില്ല. അപ്പോൾ അത് പെയിൻ്റ് അടിക്കാനൊക്കെ വേണ്ടിയിട്ടായിട്ട് മാറ്റിവെച്ചു. ഇവിടുത്തെ ഉത്സവം വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മകരമാസത്തിലെ കാർത്തികയ്ക്കാണ് നമ്മുടെ കാളവേല ഉണ്ടാവല്. ഭരണിക്ക് ക്ഷേത്രത്തിലെ ഉത്സവം ഞാൻ എന്നിവിടെ നടത്തി പോകുന്നത്. അപ്പോൾ എല്ലാ വർഷവും ഉള്ളതെന്ന് കേട്ടോ. പക്ഷെ കാളകളൊന്നും അതിനെ കൊണ്ടുവരലില്ല. അപ്പോൾ എൻ്റെ അച്ഛനൊക്കെ മരിച്ചിട്ട് 8 വർഷമായി. അപ്പോൾ അതുകൊണ്ടൊന്നും ഇപ്പോൾ ഞങ്ങളുടെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നില്ല. അപ്പോൾ അതാണ് എനിക്ക് ഈ ക്ഷേത്രമായിട്ടുള്ള ബന്ധം. ആദ്യക്കുട്ടാ, ആദ്യക്കുട്ടൻ്റെ പിണക്കെന്ന് വെച്ചാൽ അവിടെ കുളത്തിലേക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു. അവൻ ഇഷ്ടപ്പെട്ട സംഗതിയിൽ വെച്ച് കാണിച്ചു. അപ്പോൾ അത് കണ്ടോടുകൂടെ തന്നെ ആള് അങ്ങോട്ട് ഇരുത്തിയില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. അവനെ കളിക്കണം, മീനെ കാണണം. അപ്പം അതാണ് അന്ന് നമ്മൾ കൊണ്ടുപോകാണ്ട് പോയത്. പക്ഷെ ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒന്ന് കാണിച്ചു, അത് വെട്ടു. അപ്പം അതിൻ്റെ പിണക്കത്തിലാണ്. ആദി ലക്ഷ്മിക്കണ്ട, നമുക്ക് മീൻ മേടിക്കാം കേട്ടോ. ഓക്കെ, ഇരിക്ക. മീൻ വേണ്ട ആദിക്ക്, കളിക്കാൻ മീൻ വേണ്ടേ? കളിക്കാൻ ആദ്യം ആനേനെ കണ്ട കണ്ടു. എവിടെയായിരുന്നു ആന? ആന എവിടെ? വണ്ടിയില് പോയി. ആന എന്താ, ആന എന്താ പറഞ്ഞ ആദ്യ അടുത്ത് പോയി? മാമു തിന്നു ആന? മാമു
ആനക്ക് ഈ മാമ കൊടുക്കാൻ വേണ്ടി ആദ്യത്ത് പറഞ്ഞപ്പോ ആദ്യം പറഞ്ഞു ആദ്യക്ക് കൊടുക്കുന്ന വെച്ചിട്ട് ആദ്യം പറഞ്ഞു വേണ്ട വേണ്ട എനിക്ക് വേണ്ട ഇച്ച വേണ്ടാന്ന് കൊണ്ട് കരഞ്ഞോണ്ടിരിക്കുന്നു അവന് തിന്നാൻ കൊടുക്കാൻ വെച്ചിട്ട്. ഏയ് ആനക്ക് കൊടുക്കാൻ വേണ്ടി ചെന്നത് പക്ഷെ അവൻ സമ്മതിച്ചില്ല, അല്ലെങ്കിൽ നമുക്ക് നൈസായിട്ട് കൊടുക്കായിരുന്നു. പിന്നെ നമ്മുടെ ആദ്യ കുട്ടിയുടെ പാറ്റല്ലേ തല മൊട്ടടിച്ചു, നല്ല ചൂടല്ലേ, അപ്പൊ അവന്റെ തല അങ്ങ് മൊട്ടടിച്ചു. ആരെ മൊട്ടടിച്ച്? ആരെ ആദ്യം മുടി ആരെ കൊണ്ടുപോയി? ആരെ കൊണ്ടുപോയി? അമ്മ കൊണ്ടുപോയി. അമ്മ കൊണ്ടുപോയി അത്ര, ഞാനെ കൊണ്ടുപോയി. അമ്മു അമ്മു ആ കൊണ്ടുപോയി. എന്റെ ചേട്ടന്റെ കുട്ടിയാണേ, അവള് കൊണ്ടുപോയെന്നാണ് പറയണത്. എല്ലാത്തിനും അവൾക്ക് കുറ്റം വെക്കുക ഇല്ല ഇല്ല.